നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പാർലമെന്റിൽ ആ രാജ്യത്തെ ഒരു വളരെ പ്രമുഖനായ ഒരു നേതാവ് നടത്തിയ ഒരു പ്രസ്താവന പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭരണ സൈനിക നേതൃത്വങ്ങളെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അതിന്റെ നവാസ് ഷെരീഫ് വിഭാഗത്തിന്റെ ഒരു നേതാവായ അയാസ് സാദിഖിന്റെ പ്രസ്താവനയാണ് ഇന്ന് ആ രാജ്യത്ത് വലിയ വിവാദമായിരിക്കുന്നത്. അഭിനന്ദൻ വർത്തമാനുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ പാകിസ്ഥാൻ പിടിച്ചുവെക്കുകയും അതിനുശേഷം ഉപാധികളൊന്നുമില്ലാതെ മോചിപ്പിക്കുകയും ചെയ്ത സംഭവം. 2019 ഫെബ്രുവരിയിലാണ്, February 24 ബാലാകോട്ടെ തീവ്രവാദികളുടെ ക്യാമ്പ് ഭാരതം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ കേട്ടുകഴിവില്ലാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ആ ക്യാമ്പ് പൂർണ്ണമായും നശിപ്പിച്ചത്. ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന തീവ്രവാദികളും അവരുടെ പരിശീലകരും ഒറ്റയടിക്ക് കൊല്ലപ്പെടുകയും ചെയ്തു. അത് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ചില സംഘടനകളുടെ നടുവൊടിച്ചു എന്നാണ് പിന്നീട് പുറത്തു വന്ന പ്രസ്താവന. അതിനുശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ വളരെ ചെറിയ ഒരു കാലത്തെ ആകാശയുദ്ധത്തിൽ, ഏതാനും മണിക്കൂറുകളുടെ ആകാശയുദ്ധത്തിനിടയിലാണ് ഇന്ത്യയുടെ MiG-21 ബൈസൺ വിമാനം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ F-16 വിമാനത്തെ, അത്യന്താധുനിക സംവിധാനമുള്ള ഒരു വിമാനമാണ് F-16, ആ വിമാനത്തെ അഭിനന്ദൻ വർത്തമാൻ എന്ന വിംഗ് കമാൻഡർ, സാഹസികനായ ആ പോരാളി ആ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയത്, ആക്രമിച്ച് വീഴ്ത്തിയത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ മാത്രമല്ല ഞെട്ടലുണ്ടാക്കിയത്, ഈ F-16 അമേരിക്കയുടെയാണ്. അമേരിക്കയിൽ പോലും അത് ഞെട്ടലുണ്ടാക്കി. കാരണം MiG-21 എന്ന് പറയുന്ന വളരെ പഴയ ഒരു വിമാനമാണ്, ഏറെ കാലപ്പഴക്കമുള്ളതാണ്. നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാ മിഗ് സീരീസിലുള്ള വിമാനങ്ങളും, അപ്പോൾ ആ വിമാനം ഉപയോഗിച്ച് F-16 വീഴ്ത്തി എന്ന് പറയുന്നത് തന്നെ ആകാശയുദ്ധത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു സംഭവമാണ്. F-16 ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തിനുപയോഗിച്ചു എന്ന് ചോദിച്ച് പിന്നീട് അമേരിക്ക പാകിസ്ഥാനെ ശാസിക്കുകയും ചെയ്തായിരുന്നു. കാരണം F-16 വില അല്ലെങ്കിൽ F-16 കുറിച്ചുള്ള മതിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അഭിനന്ദൻ വർത്തമാന്റെ ഈ സാഹസികമായ ആക്രമണം. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം പാകിസ്ഥാനികളുടെ കയ്യിൽ പെടുകയും അദ്ദേഹത്തിന്റെ വിമാനം തകരുകയും അദ്ദേഹം പാകിസ്ഥാനികളുടെ കയ്യിൽ പെടുകയും ഒക്കെ ചെയ്ത കഥ ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരിക്കലും ഉണ്ടാകാത്ത പോലെ, കാരണം കാർഗിൽ യുദ്ധത്തിലൊക്കെ നമുക്കറിയാം പിടിച്ച ഇന്ത്യൻ സൈനികരെ ചിത്രവധം ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സൈനികരെയും നമ്മളും പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ പിടിക്കുകയും അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ അവരെ പൂർണ്ണ ആചാരങ്ങളോടുകൂടി അവരെ സംസ്കരിക്കുകയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളതെങ്കിൽ, നമ്മളുടെ പട്ടാളക്കാരെ ജീവനോടെ പിടിച്ച ശേഷം ചിത്രവധം നടത്തി അവരുടെ കണ്ണു ചൂഴ്ന്ന് നാക്ക് പിഴുതുമൊക്കെ അവരുടെ ശവശരീരങ്ങൾ ഇന്ത്യക്ക് തിരിച്ചു നൽകുന്ന ഒരു പാരമ്പര്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ അഭിനന്ദൻ വർത്തമാൻ എന്നയാളെ ജീവനോടെ ആ വിംഗ് കമാൻഡറെ, അതും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു സീനിയർ പൈലറ്റിനെ കയ്യിൽ കിട്ടിയിട്ട് പാകിസ്ഥാൻ നിരുപാധികം അദ്ദേഹത്തെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മൾക്ക് കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. എന്താണ് കർട്ടന് പിന്നിൽ നടന്ന യഥാർത്ഥ കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻ, അദ്ദേഹം ഓപ്പോസിഷൻ ലീഡറാണ്, പക്ഷേ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവനയിലൂടെ വെളിവാകുന്നത്. പാകിസ്ഥാൻ ശരിക്കും മുട്ടുവിറച്ചു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സത്യമാകുകയായിരുന്നു അഭിനന്ദൻ വർത്തമാന്റെ കാര്യത്തിൽ. അത് വളരെ വ്യക്തമായി തന്നെ പാകിസ്ഥാനിലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് സംബന്ധിച്ചിരിക്കുന്നു. കാരണം അത് പാകിസ്ഥാന്റെ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് ഈ പ്രസ്താവന. ഏതെങ്കിലും ഒരു തെരുവോരത്ത് പ്രസംഗിച്ചതല്ല ഇത്, പാർലമെന്റിൽ രേഖയിലുള്ള ഒരു പ്രസംഗമാണത്. അതുകൊണ്ട് അത് പാകിസ്ഥാന്റെ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. പാകിസ്ഥാനിലെ സൈനിക മേധാവി ബാജ്വ ഉൾപ്പെടെയുള്ളവർ വേർതൊലിച്ചാണ് ആ മീറ്റിംഗിൽ ഇരുന്നതെന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും ഇത്തരം ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയത്? ഈ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. തീർച്ചയായും നമ്മളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പ് ഒരു സത്യം തന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യ നേരിട്ട് ഈ മുന്നറിയിപ്പ് ഒരിക്കലും പാകിസ്ഥാന് കൊടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം, കൃത്യമായ സൂചനകളാണ് ശത്രുവിന് നൽകുന്നത്. അത് ഇന്ത്യക്കെതിരെ, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും
കൃത്യമായ ശക്തമായ സൂചനകൾ നൽകാൻ നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. വളരെ കൃത്യമായ കൃത്യസമയത്ത് തന്നെ അത്തരം സൂചനകൾ നൽകിയിട്ടുണ്ട്. അഭിനന്ദൻ വർത്തമാന്റെ കാര്യത്തിൽ നമ്മൾ തുടക്കത്തിൽ അഭിനന്ദൻ വർത്തമാനെ വിട്ടുകിട്ടണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ, അതായത് ഇന്ത്യയിലെ പാകിസ്ഥാൻ എംബസി വഴിയും അതേപോലെ നേരിട്ട് പാക് വിദേശകാര്യ വകുപ്പിന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മെസ്സേജ് അയക്കുകയും ലെറ്റർ അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അതിനോട് പ്രതികരിച്ചില്ല. അതിനുശേഷമാണ് ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചത്. ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനെ സംബന്ധിച്ച ഈ സന്ദേശം, അതായത് ഒരു ഡെഡ് ലൈൻ കൊടുത്തത് അമേരിക്ക വഴിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അമേരിക്കയുടെ ചാരസംഘടനയായ CIA ആണ് ഈ വിവരം പാകിസ്ഥാനെ ആദ്യമായി അറിയിക്കുന്നത്. ഈ വിവരം പാകിസ്ഥാനെ അമേരിക്ക അറിയിച്ചത് വേറൊന്നുമല്ല, അയാളെ വിട്ടുകൊടുക്കൂ, ആ സൈനികനെ വിട്ടുകൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ആക്രമണം പ്രതീക്ഷിക്കൂ എന്ന് തന്നെയാണ് CIA തലവൻ പാകിസ്ഥാനിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് ഖുറേഷിയെ വിളിച്ച് പറഞ്ഞത്. പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് ഖുറേഷി ഉടൻ തന്നെ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് മുഹമ്മദ് ഖുറേഷി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പാകിസ്ഥാനിലെ നേതാവ് കൂടിയാണ്, രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം വിദേശമന്ത്രി മാത്രമല്ല, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. നിരവധി തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിരവധി സൗഹൃദങ്ങളുള്ള ആളാണ്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ ഉന്നതങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു പിടിപാടുമില്ല, ആരുമില്ല അദ്ദേഹവുമായി ബന്ധപ്പെടാൻ. നേരത്തെയുള്ള UPA സർക്കാരിലൊക്കെ അദ്ദേഹത്തിന് കാര്യമായ സ്വാധീനം, വ്യക്തിപരമായ സൗഹൃദങ്ങളും അത്തരം സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുമായി, AS ധോവൽ ഉൾപ്പെടെയുള്ള വ്യക്തികളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈവൻ പാക് ISIയുടെ തലവൻ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമായിട്ട് പോലും ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ മണിക്കൂറുകളിലെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ നിശബ്ദതയായിരുന്നു. ഇന്ത്യ ഒരു തരത്തിലും അത്തരം കാര്യങ്ങളോട്, അഭ്യർത്ഥനകളോടോ നിർദ്ദേശങ്ങളോടോ ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. പൂർണ്ണ സൈലൻസ് ആയിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഖുറേഷിക്ക് കാര്യം മനസ്സിലായി, ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളത്. അത്തരമൊരു മീറ്റിംഗിലേക്ക് വരാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മീറ്റിംഗ് ഫോറിൻ മിനിസ്റ്ററായ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ ഖുറേഷിക്ക് തന്നെ വിളിച്ചു കൂട്ടേണ്ടി വന്നത്. ആ മീറ്റിംഗിലാണ് കമൽ ജാവേദ് ബജ്വ എന്ന പാകിസ്ഥാന്റെ സർവ്വസൈന്യാധിപനും ആ മീറ്റിംഗിലെത്തിയത്. അപ്പോൾ ആ മീറ്റിംഗിൽ വെച്ചാണ് ഇവർ അഭിനന്ദൻ വർത്തമാനെ വിട്ടുകൊടുക്കാൻ തയ്യാറായത്. എന്തായാലും ഒരു രണ്ട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒന്ന്, ഇന്ത്യ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ആക്രമിക്കുമായിരുന്നു. ആരാക്രമിക്കുമായിരുന്നു, എവിടെ ആക്രമിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ പ്ലാൻ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യ തീർച്ചയായിട്ടും കരസേനയെ ആയിരിക്കില്ല ഉപയോഗിക്കുക, ഇന്ത്യൻ വ്യോമസേനയെ ഉപയോഗിക്കാനും അതേപോലെ പാകിസ്ഥാനിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ നാവികസേനയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ നടത്താനുമായിരുന്നു പ്രാഥമികമായി തീരുമാനിച്ചതെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റുകളെ ആക്രമിക്കുമ്പോൾ അതിന് പ്രതിരോധിക്കാനും പ്രത്യാക്രമണവും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായ സംവിധാനങ്ങളും ഇന്ത്യ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യാതൊരു കാരണവശാലും പാകിസ്ഥാന്റെ ഈ നടപടി അംഗീകരിക്കില്ല എന്നുള്ള പൂർണ്ണ തീരുമാനത്തിലായിരുന്നു ഭാരതം. ആ തീരുമാനത്തിന് പിന്നിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച നിലപാടായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന വിവരം. ആ നിലപാടിന്റെ മുമ്പിൽ പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം, പാകിസ്ഥാൻ എന്ന കള്ളത്തരങ്ങളുടെ ഒരു കൂടാരം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് ഈ സമയത്ത് പറയേണ്ടതുണ്ട്. അഭിനന്ദൻ വർത്തമാന്റെ വിഷയം എങ്ങനെയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അഭിനന്ദൻ വർത്തമാൻ ധീരനാണ്. അദ്ദേഹത്തിന്റെ സാഹസിക നടപടിയൊക്കെ നമ്മളുടെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചതാണ് ആ സമയത്ത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ കടുത്ത നിലപാടാണ് എടുക്കുന്നത്. ഇത്രയും കടുത്ത നിലപാട് പാകിസ്ഥാനോട് എടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അന്താരാഷ്ട്ര മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ ഒരു യുദ്ധം വലിച്ചു വെക്കരുത്. ഈവൻ ബാലാക്കോട്ടിൽ ചെയ്തതുപോലും അല്പം കടുത്ത നടപടിയായിപ്പോയി എന്നുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് നമ്മളുടെ ദേശീയ മാധ്യമങ്ങളിലും പിന്നെ കേരളത്തിലെ പല മാധ്യമങ്ങളിലും ഒക്കെ വന്നത്. പക്ഷേ അതിനുള്ള കൃത്യമായ മറുപടിയാണ് ഈ 1.5 വർഷത്തിന് ശേഷം പാകിസ്ഥാനിലെ തന്നെ പാർലമെന്റിൽ ഉണ്ടായ ഈ പ്രസ്താവന. ഇന്ത്യ വളരെ ശക്തമായ നിലപാട് എടുത്തത് തന്നെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ശരിയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു പ്രസ്താവന. ആ പ്രസ്താവന തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ
ഭരണ സൈനിക നിവർത്തനങ്ങളെ ഞെട്ടിച്ചത് ഈ സത്യം പുറത്തു വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു തെമാടി രാഷ്ട്രം മാത്രമല്ല മറിച്ച് കള്ളത്തരങ്ങളുടെ ഒരു കൂടാരം കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കാലം ഈ ഒരു പ്രസ്താവനയിലൂടെ നമസ്കാരം.